കൊടുങ്ങല്ലൂരിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് രാഷ്ട്രീയ ധാരണ. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുങ്ങല്ലൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും രാഷ്ട്രീയ പാർട്ടികളുടെയും സാമുദായിക നേതൃത്വത്തിൻ്റെയും പിന്തുണ. കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിൽ ജില്ലാ കളക്ടർ എസ് ഷാനവാസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് സമാധാനം നിലനിർത്തുന്നതിന് കക്ഷി രാഷ്ട്രീയ നേതൃത്വം ഐക്യകണ്ഠേന തീരുമാനിച്ചത്. സമുദായ ധ്രുവീകരണത്തിന് ഇടവരുത്തുന്ന യാതൊരു പ്രവർത്തനങ്ങളും അനുവദിക്കരുതെന്നും രാത്രിയുടെ മറവിലുണ്ടാവുന്ന ചെറിയ കുറ്റകൃത്യങ്ങൾ പോലും അതീവ ഗൗരവമായി കണ്ട് നടപടിയെടുക്കണമെന്നും വിവിധ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. പോലീസിൻ്റെ ഉന്നത എസ് പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ നഗരസഭാ ചെയർപേഴ്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റുള്ള പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ പ്രതിനിധി പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, എല്ലാവരും മത സാമൂഹ്യ രംഗത്തുള്ള മറ്റ് നേതാക്കന്മാരും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉള്ളു തുറന്ന് സംസാരിക്കുകയും ഏകാഭിപ്രായത്തോടുകൂടി തന്നെ ഈ മേഖലയിലെ ഈ കൊടുങ്ങല്ലൂരിൻ്റെ പ്രദേശങ്ങളുടെയും സമാധാനവും സാഹോദര്യവും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയും എല്ലാം നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതിനാൽ മുളയിലെ തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കണമെന്നും അതിന് ഭരണകൂടത്തിന് എല്ലാവരുടെ പിന്തുണയും നൽകുന്നതാണ് യോഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എം എൽ എ മാരായ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ, ഇ ടി ടൈസൺ മാസ്റ്റർ, മുനിസിപ്പൽ ചെയർമാൻ കെ ആർ ജൈത്രൻ, വിവിധ പാർട്ടി നേതാക്കളായ പി കെ ചന്ദ്രശേഖരൻ, പി പി സുഭാഷ്, പ്രൊഫസർ സി ജി ചന്ദാമരാക്ഷൻ, കെ എസ് വിനോദ്, യൂസഫ് പടിയത്ത്, കെ എസ് സദറുദ്ദീൻ, എൻ ഇ ഇസ്മാലി, പി എ അബ്ദുൽ മജീദ്, ജില്ലാ പോലീസ് സൂപ്രണ്ട് കെ പി വിജയകുമാരൻ, ചെയർമാൻ മഹല്ല് ഇമാം സൈഫുദ്ദീൻ അൽ കാസിമി, തഹസിൽദാർ ജെസി സേവ്യർ എന്നിവർ സംസാരിച്ചു. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സി വി ബിൽഡിംഗ്, ചാലക്കുടി.